നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്നൊരു മാങ്ങ പാൽക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ ഭയങ്കര രുചിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ മാങ്ങ, ഇപ്പോൾ എല്ലാവർക്കും മാങ്ങ കിട്ടുന്ന സമയമല്ലേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിൽ ഞാൻ കടുക് ഇടുകയാണ്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സവോള, രണ്ട് തണ്ട് വേപ്പിൻ്റെല, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടിയിട്ടിട്ടൊന്ന് വഴട്ടാൻ പോവാണ്. ഞാനിതിൽ അര സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് മൂന്നും കൂടിയിട്ടിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു മാങ്ങ, ഒരു മൂവാണ്ടം മാങ്ങയാണ് അത്, ഒരു മാങ്ങ കട്ട് ചെയ്തത് ഒന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മസാലയൊക്കെ പിടിച്ച് ഞാനൊന്ന് ഒരു കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. അതും കൂടിയിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടിയിടാം നമുക്ക്. ഞാനൊരു രണ്ട് മിനിറ്റ് അതിനെ മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ തേങ്ങയുടെ രണ്ടാമത്തെ പാലൊഴിച്ചു ചേർക്കുകയാണ് അതിൽ. അതിൽ കിടന്നൊന്ന് വെവട്ടെ. മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഫസ്റ്റ് പാല്, തമ്പാൽ ഒഴിച്ചു കൊടുക്കാം. പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് കുറച്ച് ശർക്കരയും ചേർക്കുന്നുണ്ട്. ഒരു നുള്ള ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര എന്തെങ്കിലും ചേർക്കുക. ഇതാണല്ലോ നമ്മുടെ മാങ്ങാക്കറി, നല്ല ടേസ്റ്റാണത്. ഇനി ഇതിൽ രണ്ട് മുട്ട ഇടുകയാണെങ്കിൽ ഒരു മുട്ടക്കറിയായി. നല്ലതാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.